ചലച്ചിത്ര താരം ദേവനെ BJP സംസ്ഥാന ഉപാധ്യക്ഷനായി തിരഞ്ഞെടുത്തു. ഇങ്ങനൊരു വാർത്ത തീർത്തും അപ്രതീക്ഷിതമായാണ് എത്തിയത്. സിനിമയിലെ സൗമ്യനായ വില്ലൻ എന്നൊക്കെ പേര് കേട്ട ആളാണ് ദേവൻ. BJP സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രനാണ് ദേവനെ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്ത വിവരം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത്. പക്ഷേ വലതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ദേവനോട് മുൻപൊരിക്കൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യം നരേന്ദ്രമോദിയുടെ പാർട്ടിയിൽ ചേർന്നാൽ പോരേ എന്നായിരുന്നു. അന്നതിന് മറുപടിയായി ദേവൻ പറഞ്ഞത് BJPയുടെ ഹിന്ദുത്വവാദം അംഗീകരിക്കാൻ തയ്യാറല്ല എന്നായിരുന്നു. അതേസമയം പുതിയ സ്ഥാനത്തെത്തിയ ഉടൻ തന്നെ രാഷ്ട്രീയ പ്രസ്താവനയുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ദേവൻ. തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാനല്ല ഉപാധ്യക്ഷനായതെന്നും ദേവൻ പറയുന്നു. ഇത്തവണ മത്സരിക്കാനില്ല എന്നും സുരേഷ് ഗോപി തൃശൂരിൽ വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ദേവൻ പറയുന്നു. BJPയിൽ നിന്നും വിട്ടുപോയ സിനിമാ രംഗത്തുള്ളവരെ കുറിച്ചും ദേവൻ അഭിപ്രായം പറയുന്നുണ്ട്. ഭീമൻ, രഘു, രാജസേനൻ എന്നിവർ രാഷ്ട്രീയക്കാരല്ല എന്നും അവർ രാഷ്ട്രീയത്തിന്റെ പേരിലല്ല വന്നതെന്നും ഒരു ഗ്ലാമറിന്റെ പേരിൽ വന്നവരാണെന്നുമാണ് ദേവൻ പറഞ്ഞത്. അതേസമയം ദേവന്റെ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനം നോക്കിയാൽ അത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല, ഏതാണ്ട് 2 പതിറ്റാണ്ട് മുൻപേ തുടങ്ങിയതാണെന്ന് കാണാം. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ദേവൻ കേരള പീപ്പിൾസ് പാർട്ടി എന്ന പാർട്ടി രൂപീകരിച്ചത്. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നടന്ന വടക്കഞ്ചേരി നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ദേവൻ മത്സരിക്കുവാൻ ഇറങ്ങി. വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു വടക്കാഞ്ചേരിയിലേത്. KPCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ് AK ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായി എത്തിയ KM മുരളീധരന് ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയാണുണ്ടായത്. CPMന്റെ AC മൊയ്തീനാണ് അന്ന് അവിടെ ജയിച്ചത്. അന്ന് 10 സ്ഥാനാർത്ഥികളായിരുന്നു മത്സര രംഗത്ത് ഉണ്ടായിരുന്നത്. അതിൽ 6-ാം സ്ഥാനത്തായിരുന്നു ദേവൻ. ദേവന് ലഭിച്ച വോട്ടാകട്ടെ 965. കെട്ടിവെച്ച കാശ് പോലും നഷ്ടമായിരുന്നു ദേവൻ ഈ തെരഞ്ഞെടുപ്പിൽ. പിന്നീട് കേരളം പല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടങ്ങളും കണ്ടിട്ടുണ്ട് എങ്കിലും സിനിമയിൽ സജീവമായതുപോലെ രാഷ്ട്രീയ രംഗത്ത് ദേവനെ കാണാൻ സാധിച്ചില്ല. എങ്കിലും ചില സമയങ്ങളിൽ തന്റെ പാർട്ടി കേരള പീപ്പിൾസ് പാർട്ടിയുടെ പേരിൽ വാർത്താ സമ്മേളനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ദേവൻ നടത്തിയിട്ടുണ്ട്. അടുത്തിടെ കേരള പീപ്പിൾസ് പാർട്ടി എന്ന സ്വന്തം പാർട്ടിയെ BJP ലയിപ്പിച്ചാണ് ദേവൻ വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമായത്. BJP അധ്യക്ഷൻ KSുരേന്ദ്രൻ നയിച്ച വിജയ് യാത്രയുടെ സമാപന വേദിയിൽ വെച്ചായിരുന്നു ദേവന്റെ BJPയിലേക്കുള്ള പ്രവേശനം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ദേവനെ BJPയിലേക്ക് സ്വീകരിച്ചത്. അതിനു മുൻപ് തന്നെ പ്രധാനമന്ത്രി മോദിയെ പ്രശംസിക്കുന്ന പ്രസ്താവനകളിലൂടെ ദേവൻ BJP അനുഭാവം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ BJP സംസ്ഥാന ഉപാധ്യക്ഷനായി ദേവൻ പ്രഖ്യാപിക്കപ്പെട്ടതോടെ സംസ്ഥാനത്ത് സുരേഷ് ഗോപിക്ക് പിന്നാലെ മറ്റൊരു മലയാളി സിനിമാ താരം കൂടി BJPയുടെ നേതൃത്വത്തിലേക്ക് എത്തി. നേരത്തെ BJP സജീവ പ്രവർത്തകരായിരുന്ന ഭീമൻ രഘുവും സംവിധായകൻ രാജസേനനും പാർട്ടി വിട്ട് CPIMനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ്. എന്തായാലും സുരേഷ് ഗോപി, ഭീമൻ രഘു, കൊല്ലം തുളസി, ബാബു നമ്പൂതിരി, കൃഷ്ണകുമാർ, മേനക, ജലജ, ഉണ്ണിമുകുന്ദൻ, നിർമ്മാതാവ് സുരേഷ് കുമാർ, മേജർ രവി, സംവിധായകൻ രാജസേനൻ, വിജി തമ്പി ഇവരൊക്കെയാണ് ഇതുവരെ മലയാള സിനിമാ ലോകത്തു നിന്നും BJPയിൽ ചേർന്ന പ്രമുഖർ. ഇവരെയൊക്കെ ചേർത്തിട്ടും ഒരു MLAയോ MPAയോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ഭരണമെങ്കിലും പിടിക്കാൻ ഇതുവരെയും BJPക്ക് സാധിച്ചു എന്നതാണ് ഏവരും ഉയർത്തുന്ന ചോദ്യം. അതോ ഇവർക്കൊന്നും സാധിക്കാഞ്ഞത് ഇനി ദേവന് സാധിക്കുമോ എന്നും ചോദിക്കുന്നവരുണ്ട്. എന്തായാലും കാത്തിരുന്നു കാണാം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.